നമ്മളുടേത് മാത്രമായ ചില നിമിഷങ്ങൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും. തീവ്ര ഭിന്നശേഷി നേരിടുന്നവരുടെ കുടുംബങ്ങൾക്കായി സംസ്ഥാനത്ത് അസിസ്റ്റീവ് വില്ലേജുകൾ സ്ഥാപിക്കണമെന്ന് മന്ത്രി ആർ ബിന്ദു. വല്ലപ്പുഴ പഞ്ചായത്തിലെ ബഡ്സ് സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിലുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ പഠനം, പുനരധിവാസം എന്നിവ ലക്ഷ്യമാക്കി പ്രവർത്തിച്ചു വരുന്ന സാമൂഹ്യ നീതി വകുപ്പിന്റെ അംഗീകാരം ലഭിച്ച സ്നേഹഭവനം ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ മെന്റലി ചലഞ്ചഡ് എന്ന സ്ഥാപനത്തിന്റെ പുതിയ കെട്ടിടമാണ് തുറന്നുകൊടുത്തത്. പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മോസിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 105 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്കെത്തിയ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ താളമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ബഡ്സ് സ്കൂൾ കെട്ടിടമാണ് വല്ലപ്പുഴ യാഥാർത്ഥ്യമായിരിക്കുന്നത്. തീവ്ര ഭിന്നശേഷി നേരിടുന്നവരുടെ കുടുംബങ്ങൾക്കായി ഒരുമിച്ച് താമസിക്കുവാനും ചികിത്സാ സംവിധാനം ഒരുക്കുന്ന അസിസ്റ്റീവ് വില്ലേജുകൾ സംസ്ഥാനത്ത് സ്ഥാപിക്കുമെന്ന് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കവേ മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. പരീക്ഷണാടിസ്ഥാനത്തിൽ 4 ജില്ലകളിലാണ് ഈ കേന്ദ്രങ്ങൾ ഉടൻ ആരംഭിക്കുക. വ്യതിയാനങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏർലി ഡിറ്റക്ഷൻ സെന്ററുകൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. നിലവിൽ 9 സെന്ററുകളാണ് സംസ്ഥാനത്തുള്ളത്. ഇതാണ് കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്നത്. വല്ലപ്പുഴ പഞ്ചായത്തിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ വർദ്ധനവ് കൂടുതലാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ പഠനം നടത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി സൂചിപ്പിച്ചു. ബാരിയർ ഫ്രീ കേരള എന്നുള്ളതാണ് നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം. അതായത് ഇന്ത്യയിലെ ഏറ്റവും ഭിന്നശേഷി സൗഹാർദ്ദപരമായ സംസ്ഥാനമായി കേരളത്തെ മാറ്റുക എന്നുള്ളത്. അത് എളുപ്പമുള്ള കാര്യമല്ല. ഇനിയും ഒട്ടേറെ ദൂരം അതിനായിട്ട് നാം പോകേണ്ടതുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ കുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ആത്മവിശ്വാസം പകരുക, അവരെ തൊഴിലിലേക്ക് ആനയിക്കുക, അതിനനുസൃതമായ ഒട്ടേറെ പദ്ധതികൾ സാമൂഹ്യ നീതി വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശ്ലാഘനീയമായ പ്രവർത്തനം ഈ മേഖലയിൽ കാഴ്ചവെക്കുന്ന മികവിൻ്റെ കേന്ദ്രങ്ങളായി ഉയരുന്ന 2 സ്ഥാപനങ്ങൾ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലുണ്ട്. തൃശൂർ ജില്ലയിൽ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ കല്ലേറ്റിങ്കരയിൽ മികവിൻ്റെ കേന്ദ്രമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തിരുവനന്തപുരത്തുള്ള നിഷ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, ഈ 2 സ്ഥാപനങ്ങളും ഭിന്നശേഷി വിഭാഗത്തിൻ്റെ പുനരധിവാസത്തിനു വേണ്ടി ഏറ്റവും മികച്ച ആധുനിക ഉപകരണങ്ങൾ സജ്ജീകരിച്ചുകൊണ്ട് ഏറ്റവും നവീനമായ പദ്ധതികൾ തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നേ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ നമുക്ക് ആ കേന്ദ്രത്തിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ വലിയ ഒരളവ് വരെ അവരുടെ പരിമിതികൾ മറികടക്കാൻ നമുക്ക് സാധിക്കും. ഈ 2 കേന്ദ്രങ്ങളെയും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അതുപോലെ ഐക്കോൺസ് ഷൊർണൂർ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള സ്ഥാപനമാണ്, ആ സ്ഥാപനത്തെയും പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ചടങ്ങിൽ മുഹമ്മദ് മുഹസിൻ എം എൽ എ അധ്യക്ഷനായിരുന്നു. വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൽ ലത്തീഫ്, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, എൻ പി സത്യഭാമ, മനോജ് ചെൻ കൈലിയാട്, പ്രദീപ സുദീപ്, ബാബു മുഹമ്മദ്, റിനിഷ ഉണ്ണി, ആയിഷത്ത് സുഫൈന, മറ്റു ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. അതുപോലെ മന്ത്രി ഉമ്മൻ്റെ ഉമ്മനായ എം പി എം മുസ്തഫയെ ക്ഷണിക്കുക. അതിനുവേണ്ടി വിദ്യാർത്ഥികളെയും ടീച്ചേഴ്സിനെയും